ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന എന്തിനെ പറ്റിയിട്ടാണ് വിളിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ തീർച്ചയായും വേണ്ട മൂന്ന് മൊബൈൽ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു നമ്പേഴ്സ് എന്ന് നമ്മൾ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടൊന്ന് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ മൊബൈൽ ഫോണിൽ വേണ്ട, തീർച്ചയായിട്ടും വേണ്ട ഒരു നമ്പറിൽ ഏറ്റവും ആദ്യത്തെ ഒരു നമ്പർ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ *99# എന്ന് പറയുന്ന ഒരു കോഡാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തീർച്ചയായിട്ടും വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലും UPI ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം നടത്തുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഈ UPI ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴത്തേക്കും, അതായത് GPay, PayTM പോലുള്ള ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം നടത്തുമ്പോഴത്തേക്കും, നമ്മളുടെ മൊബൈൽ ഫോണിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഡാറ്റയുടെ യൂസ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ അയക്കാൻ പറ്റില്ല എന്നല്ല, ചിലപ്പോൾ അയക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും, ചിലപ്പോൾ വളരെ ലാഗായിട്ടാണെങ്കിലും ആ ഒരു UPI ട്രാൻസാക്ഷൻ നടക്കും. അപ്പോൾ അത്രയും ഒരു ലാഗ് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ തീർന്നു പോയി എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പേടിക്കണ്ട, ഈ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് UPI ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കും. ഈ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് UPI ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡയൽ പാഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, കോൾ കൊടുക്കുക. കോൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആർക്കാണോ പൈസ അയച്ച് കൊടുക്കേണ്ടത് അയാളുടെ നമ്പർ കൂടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ചെറിയൊരു ഓപ്ഷൻ കാണിക്കും. ആ ഒരു ഓപ്ഷന് നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആളുടെ നമ്പർ കൂടി കൊടുത്തു കഴിഞ്ഞ് എമൗണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മണി ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. അതുകൊണ്ട് നെറ്റില്ല എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി ആരും ഹോട്ട്സ്പോട്ടോ അല്ലെങ്കിൽ പൈസ അയച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു നമ്പർ ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വേണ്ട രണ്ടാമത്തെ ഫോൺ നമ്പർ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറാണ്. ഈ കാണുന്ന നമ്പർ കൊണ്ടിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ജീവിച്ചു പോകുന്ന പലരുമുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടിട്ട് നമ്മൾ EMI കാര്യങ്ങളെല്ലാം അടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു നമ്പറാണ് ഇത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് എന്തുമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലോ ഈ ഒരു നമ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു നമ്പർ സേവ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഈ ഒരു നമ്പറിൽ നിന്നും മെസ്സേജ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് ഈ ഒരു നമ്പർ. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിൽ തീർച്ചയായും വേണ്ട മൂന്നാമത്തെ നമ്പർ ഏതാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു നമ്പറാണ്. ഈ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു നമ്പർ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EPFൻ്റെ ബാലൻസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ EPF എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ കമ്പനീസും അല്ലെങ്കിൽ എല്ലാ വർക്ക് ചെയ്യുന്നവർക്കും മിക്കവർക്കും EPF എന്ന് പറയുന്ന സാധനം, EPF അല്ല PF എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതാണ്, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയും. അത് നമ്മൾ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ ജോലി നിർത്തി പോരുന്ന ഒരു സമയത്തൊക്കെ ആ ഒരു ഫണ്ട് നമുക്കൊരു റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ടിൻ്റെ ബാലൻസ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു നമ്പർ. ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് പോലെയുള്ള മെസ്സേജ് ഒന്ന് അയച്ചു കൊടുക്കുക. അതായത് EPFOHO UANENG എന്ന് പറയുന്ന ഈ ഒരു ആൽഫബറ്റ് നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ EPF ബാലൻസ് എന്തുമാത്രം ഉണ്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അതൊരു മെസ്സേജിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മൂന്ന് നമ്പേഴ്സും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മസ്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല, ഏതൊരു സമയത്താണോ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ തീരുന്നതെന്ന് പറയാൻ പറ്റില്ല, UPI ട്രാൻസാക്ഷൻസ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് PF റിട്ടയർമെൻറ്റിൻ്റെ ബാലൻസ് അറിയണം എന്ന് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. UPI ട്രാൻസാക്ഷൻ്റെ ഞാൻ പറഞ്ഞ കൂടെ എന്തായാലും നിങ്ങൾക്ക്
ഹെൽപ്ഫുള്ളാവും. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് ഇടുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കാം.